നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിൽ സ്വപ്ന സുരേഷിനെതിരെ യു എ പി എ പ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കുമെന്ന് NIA ഹൈക്കോടതിയിൽ. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ അപകടത്തിലാക്കുന്ന കള്ളക്കടത്ത് തീവ്രവാദ പ്രവർത്തനമായി കണക്കാക്കാം. സ്വപ്നയുടെ നേതൃത്വത്തിൽ നടന്ന കള്ളക്കടത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെ അട്ടിമറിക്കുന്നതാണെന്ന് NIA അറിയിച്ചു. UAE പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കള്ളക്കടത്ത് നടത്താൻ സ്വപ്ന സുരേഷ് പദ്ധതിയിട്ടിരുന്നുവെന്നും NIA സത്യവാങ്മൂലത്തിൽ പറയുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ NIA? അനുജ, നേരത്തെ കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ കുറ്റപത്രത്തിൽ എന്താണോ പറഞ്ഞത് അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് NIA. വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. തീവ്രവാദത്തിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യവും ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടില്ല. പകരം അവർ പറയുന്നത് സ്വപ്ന സുരേഷിനെതിരെ UAPA പ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കും. കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ അപകടത്തിലാക്കുന്ന കള്ളക്കടത്ത് തീവ്രവാദ പ്രവർത്തനമായി കണക്കാക്കാം എന്നാണ് NIA ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെയും NIA നിലപാട് ഇതായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെ അട്ടിമറിക്കുകയായിരുന്നു സ്വപ്നയുടെ നേതൃത്വത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും NIA ചൂണ്ടിക്കാണിക്കുന്നു. UAEക്ക് പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സ്വർണ്ണക്കടത്ത് നടത്താൻ സ്വപ്ന പദ്ധതിയിട്ടതായി NIA സത്യവാങ്മൂലത്തിൽ വാദിക്കുന്നുണ്ട്. അതായത് മുൻപ് പറഞ്ഞിരുന്ന അതേ വാദങ്ങളിൽ തന്നെ NIA ഉറച്ചു നിൽക്കുന്നു. പുതുതായി യാതൊന്നും തന്നെ സത്യവാങ്മൂലത്തിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. തീവ്രവാദ ബന്ധത്തിന് നേരിട്ടെന്തെങ്കിലും തെളിവ് ഈ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കുന്നതുമില്ല. സ്വപ്ന സുരേഷിനെതിരെ UAPA നിലനിൽക്കുമെന്ന നിലപാടിൽ ഉറച്ച് NIA.